നവകേരള സദസ്സിൽ നിന്ന് കൊല്ലം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ശരീരം മുഴുവൻ വെള്ള പെയിൻ്റ് അടിച്ച് കൊല്ലം തലൂർ പഞ്ചായത്തിലെ ബി ജെ പി അംഗം രഞ്ജിത്ത് പ്രതിഷേധിക്കുന്നു. കറുത്ത നിറമുള്ള തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് വെള്ള പെയിൻ്റ് അടിച്ചത്. നേരത്തെയും ഈ തലൂർ പഞ്ചായത്തിലെ രഞ്ജിത്ത് ശ്രദ്ധ നേടിയിരുന്നു. മുഖ്യമന്ത്രി എത്തുന്നതിന് അല്പം മുമ്പാണ് തലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ രഞ്ജിത്ത് ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തിയത്. മൂന്നാല് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം പിന്നെ പോലീസൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഉടുപ്പ് പോലും ഇട്ട് കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകുന്നതാണ്. അറിയാലോ, ഇവിടെ ഒരു വാർഡ് മെമ്പറിനെ പൊക്കിക്കൊണ്ട് പോയതാണ്. ഒരു കറുത്ത ഷർട്ട് ഇട്ട് വന്ന ഒരു വാർഡ് മെമ്പറിനെ പൊക്കിക്കൊണ്ട് പോയതാണ്. തീർച്ചയായിട്ടും അതിനപ്പുറമാണ്. കറുത്ത ഷർട്ടല്ല, ഞാൻ എനിക്ക് തോന്നുന്നു കറുത്ത ചെട്ടിയിട്ടാൽ പോലും അവരിപ്പം നോക്കിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ലക്ഷണമാണ്. ഞാൻ സ്റ്റേഷൻ വിളിച്ചപ്പോഴും തന്നെ പറഞ്ഞിരിക്കുന്നത് കറുപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രി, സോറി, ക്ഷമിക്കണം, മുഖ്യമന്ത്രി എന്ന് പറയാൻ പാടില്ല. എൻ്റെ രാജാവിന് വേണ്ടി ഞാൻ ഈ പിന്നെ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ വരുത്തിയിട്ടുണ്ട്. അതിൽ പെയിൻ്റ് അടിച്ചു, ഇതിനകത്ത് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഒരു മനുഷ്യനും ഇതിനകത്ത് ഇരുന്നിട്ടില്ല. ആർ അരുൺരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ, രഞ്ജിത്തിൻ്റെ ശ്രമം എന്താണ്? ശ്രദ്ധ നേടാൻ വേണ്ടിയാണോ, ആത്മാർത്ഥമായ പ്രതിഷേധമാണോ? പറയൂ. എസ് കെ, കുഴപ്പിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഈ രഞ്ജിത്ത് നേരത്തെ തന്നെ പല കുറി ഈ മാധ്യമങ്ങളടക്കം ശ്രദ്ധ നേടിയ ഒരു വാർഡ് മെമ്പറാണ്. പ്രതിഷേധത്തിന്റെ വ്യത്യസ്തത കൊണ്ടാണ് രഞ്ജിത്ത് അത്തരത്തിലൊരു വ്യത്യസ്തത തേടുക സാധാരണ ചെയ്യാറുള്ളത്. രഞ്ജിത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി എത്തുന്നതോടനുബന്ധിച്ച് തനിക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കുക, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഭയന്നുകൊണ്ടാണ് രഞ്ജിത്ത് നിലവിൽ ഇപ്പോൾ ശരീരം മുഴുവൻ വെള്ള പെയിൻ്റ് അടിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. തനിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഭീഷണിയുണ്ട്, പോലീസ് ഒരുപക്ഷെ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം. കറുപ്പ് നിറമാണ് തനിക്ക്, തന്റെ മുടി പോലും കറുത്തതാണ്. അതുകൊണ്ട് വെള്ള പെയിൻ്റ് അടിച്ച് താൻ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ കെ എസ് സി ബി ഓഫീസിൽ ചില്ലറ നാണയങ്ങളുമായി എത്തി പ്രതിഷേധം നടത്തിയതും ഇതേ രഞ്ജിത്ത് തന്നെയാണ്. അതിനു മുമ്പ് ഈ വീൽചെയറിൽ സഞ്ചരിക്കുന്നവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീൽചെയറിൽ വന്ന് പഞ്ചായത്ത് ഓഫീസിൽ വീൽചെയർ കയറാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തതും രഞ്ജിത്ത് ആയിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ സമരങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് രഞ്ജിത്ത്. എന്തായാലും രഞ്ജിത്തിന്റെ പുതിയ സമരം അത് നവകേരള സദസ്സിന്റെ ആദ്യ ദിവസം തന്നെ കാണാൻ കഴിയുന്നു. ഓക്കെ, അരുൺരാജ്, താങ്ക് യു.